ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട്. എന്താ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ലേ? വാങ്ങാനല്ല, വിൽക്കാൻ വന്നതാ. ആ കറക്റ്റ്, ഞാനന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടാണല്ലോ, ഇഷ്ടം പോലെ പച്ചക്കറി അല്ലേ അവിടെ. ഞാൻ സത്യത്തിൽ ശ്രുതിയുടെ വീട്ടിൽ വന്ന് നന്ദി പറയായിരിക്കായിരുന്നു. ആ ഒരേ ഒരു ബർഗർ എന്നോട് പിടിച്ചു നിർത്തി. ഇപ്പൊ ഞാനും ടീന മോളും ഭയങ്കര ക്ലോസാ. എങ്ങനെയുണ്ടോ അവൾക്ക്? ഒരു കുഴപ്പമില്ല, വെരി സ്മാർട്ട്. ശ്രുതിയുടെ അമ്മയ്ക്ക് എങ്ങനെ? ബെറ്റർ ആണ്. ഇന്നലെ ആരും പിടിക്കാതെ അഞ്ചാറടി നടക്കുകയൊക്കെ ചെയ്തു. ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ? അന്ന് ഞാൻ വീട്ടിൽ വന്ന് അച്ഛനെ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാൻ? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അച്ഛൻ നേരത്തെ പോയില്ലേ? ഓ മൈ ഗോഡ്, ഐ ആം സോറി. ഒരു പരിചയമില്ലാത്ത ഒരാൾ മരിച്ചേന് ഇത്രയും ഷോക്ക് എന്തിനാ? ശ്രുതിക്ക് അന്നുണ്ടായ ഷോക്ക് ആലോചിച്ച് ഞാൻ ഷോക്കായി പോയതാ. ശ്രുതിക്ക് അറിയോ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. അച്ഛനെ പറ്റി എപ്പോൾ ആലോചിച്ചാലും എൻ്റെ കണ്ണ് നിറയും. എന്താ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചാർലി ചാപ്ലിനെ ആലോചിച്ചിരിച്ചതാ. ആ കോമഡി നടൻ? അതെ, ആ കോമഡി നടൻ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു. ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോ അധികാരം ചിരിച്ചില്ല. പക്ഷെ ചാപ്ലൻ വിട്ടില്ല, പുള്ളി മൂന്നാമതും ആ തമാശ ആവർത്തിച്ചു. അപ്പൊ ആളുകൾ അസ്വസ്ഥരായി. അല്ലെങ്കിൽ ഒരു തമാശ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരിക്കും? ഇത് തന്നെയാണ് ചാപ്ലനും ചോദിച്ചത്. ഒരേ തമാശ വീണ്ടും വീണ്ടും പറയുമ്പോ ചിരിക്കാത്ത നിങ്ങൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന കാര്യം പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കുന്നതെന്ന്? ചാപ്ലിൻ വെറും കോമാളി അല്ലല്ലേ, റിയൽ ജീനിയസ്. ചുരുക്കി പറഞ്ഞ അനിയന്റെ അനിയത്തിയുടെയും പഠിത്തം, അമ്മയുടെ ചികിത്സ, എല്ലാ ഭാരവും കൂടെ ശ്രുതി തനിച്ച്. ഭാരം തോന്നാൻ അവരാരും എന്റെ തലേക്കേറിയിരിക്കുന്നില്ലല്ലോ. അതല്ല, ബർഗറും പച്ചക്കറികളും മാത്രം വിറ്റിട്ട് ചെലവുകളൊക്കെ നടക്കുമെന്ന്. അതെ, ജീവിക്കാൻ വലിയ ചെലവൊന്നുമില്ല ആകാശ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാ ചെലവ് കൂടുന്നത്. ഏതാണ് ഇറക്കുമതി കാമുകൻ? ഞങ്ങൾ ആരും നിനക്ക് പിടിക്കല്ലേ. കാമുകന്റെ മറ്റേ പന്നി നോക്കി പെടുന്നു. അവരൊക്കെ പലതും പറയും, കേൾക്കാതെ മട്ടിൽ അങ്ങ് പോയാ മതി. എന്റെ കൺട്രോൾ ഇപ്പൊ പോയാ. ഇതാ മലയാളികളുടെ കുഴപ്പം, മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടും. ഇംഗ്ലണ്ടിൽ നടക്കും, ജർമ്മനിയിൽ നടക്കും. ജർമ്മനി ചിലപ്പോ. ഞാൻ ഈ വഴിക്കാ. ഓ, ഞാൻ ഈ വഴിക്കാ. ശരി. ആ പെണ്ണിന്റെ മുമ്പ് നീ വലിയ ആളാ നോക്കിയല്ലാ തെറ്റേ. തെമ്മാടിത്തരം പറഞ്ഞാ പിന്നെ ചോടാണെങ്കി ഇപ്പൊ തരൂടിക്കളാ, വിളിക്കണവാ നീ. കമന്റ് അടിച്ച ഞാൻ പട്ടിയും തന്നെ ഇതെല്ലാം വിളിച്ചല്ലോ. അവൻ അഞ്ചാറ് ഗുണ്ടകളെ കൊണ്ട് വന്നിരിക്കുന്നു ചോദിക്കാൻ. നമ്മളാര്? വിടുവോ? മർമ്മം നോക്കി
നാലെണ്ണത്തിന് കണക്കിന് കൊടുത്തു. ഒരുത്ത മിസ്സായി. ഈ അടിയും കുത്തോ നമുക്ക് പുത്രിയല്ലേ, കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാൻ? ഇടികൊണ്ട് ആറുപേരും റോട്ടിൽ വേണം, എന്നിട്ടും കളി തീരാതെ കമന്റ് അടിച്ചാണ് ഞാൻ ഇടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് താഴെ വീണ് കിടക്കുന്ന ഒരുത്തൻ പോലീസിനെ എടുക്കുന്നു. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് മാറി. നമുക്ക് ഈ പോലീസും കോടതിയൊക്കെ ആയിട്ട് കളയാൻ സമയമില്ലല്ലോ. പോട്ടെ, ആകാശ് പറഞ്ഞാൽ മതി, നീ നമ്മളെ അന്വേഷിക്കും.